നമസ്കാരം, ഏവർക്കും എക്കണോമിക് ന്യൂസിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ സെഷനിലൂടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന ടോപ്പിക്കാണ്. സോ യു പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു മേഖല കൂടിയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. സോ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം പ്രിലിംസിലേക്ക് പോകാനായിട്ട്. സോ നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ പറ്റിയിട്ട് പറയുമ്പോഴേക്കും എന്താണ് ആദ്യമായിട്ട് ബാങ്കിംഗ് മേഖലയിൽ ഒരു അസറ്റ് എന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കണം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കുകളെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് അവർക്ക് ബാലൻസ് ഷീറ്റുകൾ ഉണ്ടാവുക. ഒന്ന് അസറ്റിന്റെ രൂപത്തിലും അസെറ്റ്സ്, ആൻഡ് രണ്ടാമത്തെ ഈ പറഞ്ഞ കൃത്യമായിട്ടും ലൈബിലിറ്റീസ് എന്നുള്ള ടൈമിലേക്കാണ് കിടക്കുന്നത്. സോ അസെറ്റും ലൈബിലിറ്റീസുമാണ് ബേസിക്കലി ഈ പറഞ്ഞ ബാങ്കിന്റെ രണ്ടൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സോ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ അസെറ്റും ലൈബിലിറ്റീസ് ലൈബിലിറ്റീസ് ഓക്കെ. അപ്പൊ ഇതിനകത്ത് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോണിറ്ററി റിട്ടേൺ ഉണ്ടാക്കി നൽകുന്ന സാധനങ്ങളാണെന്നുള്ള കാര്യം ഓർക്കുക. വിച്ച് ഗിവ്സ് മോണിറ്ററി റിട്ടേൺസ്, മോണിറ്ററി റിട്ടേൺസ്. ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാധ്യത ഉണ്ടാക്കി വെക്കുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തിരികെ കൊടുക്കേണ്ടി വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ലൈബിലിറ്റീസ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. സോ ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ മോണിറ്ററി റിട്ടേൺസ് ഉണ്ടാക്കി നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ് ആണ് ബേസിക്കലി അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ്. കാരണം അവർ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും നമ്മളൊക്കെ ആണെങ്കിലും മാസം മാസം ഇ എം ഐസ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റുകൾ ബാങ്കിലേക്ക് അടയ്ക്കുമല്ലോ. അതുവഴിയാണ് ബാങ്കിന് ലാഭം ഉണ്ടാക്കുന്നത്, മോണിറ്ററി റിട്ടേൺസ് ഉണ്ടാക്കുന്നത്. സോ ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ അസറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? അവ കൊടുക്കുന്ന ലോണുകളും അവരുടെ ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഡിപ്പോസിറ്റ്സുമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഈ രണ്ട് കമ്പോണന്റ് കൃത്യമായിട്ട് നമ്മുടെ എക്കണോമിക്സിനകത്ത് ഓർത്തിരിക്കണം. ബാങ്കിനെ സംബന്ധിച്ച് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസും, ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മേടിക്കുന്ന ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഡിപ്പോസിറ്റ്സുമാണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം ആ ഒരു ലൈബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡിപ്പോസിറ്റ് എത്ര നാൾ കഴിയുമ്പോഴെങ്കിലും ചിലപ്പോൾ തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ നാളെ വന്നാണെങ്കിലും ആ ഒരു കസ്റ്റമർ ചോദിക്കുമ്പോൾ അത് തിരികെ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ് ബാങ്ക്. സോ അതുകൊണ്ടാണ് അത് ലൈബിലിറ്റീസ് ആയിട്ട് മാറുന്നത്. സോ ഈ രണ്ട് കമ്പോണന്റ് എന്തായാലും കൃത്യമായിട്ട് എല്ലാവരും ഓർത്തിരിക്കണം. എന്താണ് ഒരു ബാങ്കിന്റെ അസെറ്റ്, എന്താണ് ഒരു ബാങ്കിന്റെ ലൈബിലിറ്റി. ഇനി ഇവിടെ തന്നെ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകളുണ്ടല്ലോ, ആ ലോണുകൾ ഈ പറഞ്ഞ കൃത്യമായിട്ടും വരുമാനം ഉണ്ടാക്കി നൽകാതെ വരുമ്പോഴാണ് ഇവയെ എന്തായിട്ട് വിശേഷിപ്പിക്കുന്നത്? ബിക്കം നോൺ പെർഫോമിംഗ് അസറ്റ്സ്, എൻ പി എസ് ആയിട്ട് മാറുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അതായത് ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ലോണിന്മേൽ ഈ പറഞ്ഞ ഇ എം ഐയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടോ ഒക്കെ തന്നെ 90 ദിവസമായിട്ട് 90 ഡേയ്സ് ആയിട്ട് ഈ പറഞ്ഞ പോലെ മുടങ്ങുന്ന ഒരു അവസരത്തിലാണ് ഈ കൊടുത്ത ലോണുകളൊക്കെ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ആ പേരിലുണ്ട് നോൺ പെർഫോമിംഗ്, അതായത് ബാങ്കുകൾ കൊടുത്ത ലോൺ ആ അസറ്റ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യാണ്ടാകുന്നു. പെർഫോം എപ്പോഴാണ് ചെയ്യുന്നത്? അവ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് കറക്റ്റ് ആയിട്ട് വരുമ്പോഴേക്കുമാണ് ദേ ആർ പെർഫോമിംഗ് ലോൺസ് ആയിട്ട് മാറുന്നത്, ഈ പെർഫോമിംഗ് അസറ്റ്സ് ആയിട്ട് മാറുന്നത്. സോ ആ ഇ എം ഐയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടോ 90 ഡേയ്സ് ആകുമ്പോഴേക്കും 90 ഡേയ്സ് ആയിട്ട് മുടങ്ങുകയാണ്. 90 ദിവസമായിട്ട് ആ കൊടുത്ത ലോണിന്മേൽ പലിശയോ പ്രിൻസിപ്പൽ എമൗണ്ടോ ഒന്നും തിരികെ വരുന്നില്ലെങ്കിൽ ആ ലോൺ എന്ന് പറയുന്ന പേരാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ ബാങ്കിങ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കമ്പോണന്റ് ആണ് ഈ എൻ പി എസിന്റെ റൈസ്. കാരണം ഈ കൊടുത്ത ലോണുകളൊക്കെ തിരികെ കൃത്യമായിട്ടും ആൾക്കാർ അടച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ, അതെടുത്ത് ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റ് വേറെ പല കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ബാങ്കിന്റെ ഈ പറഞ്ഞ പ്രോഫിറ്റ് അവർ വർദ്ധിപ്പിക്കുന്നത്. സോ ഇപ്പോൾ ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടായിരുന്നത്, അതായത് നമ്മൾ 7 വർഷത്തിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എൻ പി എ ലെവലാണ് നമ്മുടെ ബാങ്കിങ് മേഖലയിൽ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആർ ബി ഐയുടെ റിപ്പോർട്ടും കാര്യങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്, എൻ പി എ എന്നുള്ള ടോപ്പിക് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ ഇതിനെ പറ്റി കൃത്യമായിട്ട് കൂടുതൽ ക്ലാസിഫിക്കേഷൻ പറയുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ പി എ അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇസ് എ ലോൺ ഓർ ആൻ അഡ്വാൻസ് വെയർ ഇൻ ഇൻട്രസ്റ്റ് ഓർ ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ് പ്രിൻസിപ്പൾ റിമെയിൻ ഓവർ ഡ്യൂ ഫോർ എ പീരീഡ് ഓഫ് 90 ഡേയ്സ്. 90 ദിവസമായിട്ട് പലിശയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എമൗണ്ടോ മുതലോ ഒന്നും തന്നെ ആ ലോണിന്മേൽ മടങ്ങി വരാതാകുമ്പോഴാണ് ആ കൊടുത്ത ലോൺ അല്ലെങ്കിൽ ആ കൊടുത്ത ബാങ്കിന്റെ അസറ്റ് എന്തായിട്ട് മാറുന്നത്? നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറുന്നത്. സോ ആസ് പെർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആൻ അസറ്റ് ബിക്കംസ് നോൺ പെർഫോമിംഗ് വെൻ ഇറ്റ് സ്റ്റോപ്സ് ടു ജനറേറ്റ് ഇൻകം ഫോർ ദ ബാങ്ക്. ബാങ്കിന് വരുമാനം ഉണ്ടാക്കി നൽകാതാകുമ്പോഴാണ് ഏത് കൊടുത്ത അസറ്റും എന്തായിട്ട് മാറുന്നത്? നോൺ പെർഫോമിംഗ് ആയിട്ട് മാറുന്നത്. വരുമാനം എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ത്രൂ ഇ എം ഐസ്, മന്ത്ലി ഇ എം ഐസിലൂടെയാണല്ലോ ബാങ്കിന് ഈ പറഞ്ഞ പോലെ ആ കൊടുത്ത ലോണുകൾ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് മുടങ്ങുമ്പോഴേക്കുമാണ് കൃത്യമായിട്ട് എന്തായിട്ട് മാറുന്നത്? നോൺ പെർഫോമിംഗ് ആയിട്ട് മാറുന്നത്. സോ ആർ ബി ഐയുടെ കൃത്യമായിട്ട് കണക്കുകൾ പ്രകാരം ദ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇൻ പബ്ലിക് ബാങ്ക്സ് ആർ വാല്യൂഡ് അറ്റ് അപ്രോക്സിമേറ്റ്ലി 62 ബില്യൺ US ഡോളർ, വിച്ച് പ്രസൻസ് 90% ഓഫ് ദ ടോട്ടൽ എൻ പി എ ഇൻ ഇന്ത്യ. നമ്മുടെ ഇവിടെയുള്ള മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തുള്ള മൊത്തം എൻ ബി എസിന്റെ 90% എവിടെയാണ്? നമ്മുടെ സർക്കാരിന്റെ ഉടമസ്ഥതയിലൊക്കെയുള്ള ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, എസ് ബി ഐ പോലുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊക്കെ തന്നെ നമുക്ക് പലപ്പോഴും മെയിൻസിനൊക്കെ ആൻസർ എഴുതാനായിട്ട് ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. സോ ഇനി കൃത്യമായിട്ടും എൻ പി എസിനെ പറ്റി പറയുകയാണ്, ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ത്രീ ടൈപ്സ് ആൻഡ് ബേസ് ഓഫ് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. അതായത് ഈ പറഞ്ഞ പോലെ ടൈം അനുസരിച്ചാണ്, 90 ദിവസം കഴിയുമ്പോഴേക്കുമാണ് അവർ എൻ പി ആയിട്ട് മാറുന്നത്. അതിനുശേഷം ഫർദർ പ്രൊസീഡ് ചെയ്യുമ്പോഴേക്കും ഇതിനെ നമ്മൾ വീണ്ടും വീണ്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് സബ് സ്റ്റാൻഡേർഡ് അസെറ്റ്സ്, അതായത് ദീസ് ആർ ദ അസെറ്റ്സ് വിച്ച് ഹാവ് റിമൈൻഡ് എൻ പി എ ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 മന്ത്സ്. അതായത്
നമ്മൾ സപ്പോസ് ഇന്ന് കൊടുത്ത ലോണെന്ന് വിചാരിക്കാം. ഇപ്പൊ സപ്പോസ് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ജാനുവരിയിൽ പ്രൊവൈഡ് ചെയ്ത ലോണാണ്, 2023 പ്രൊവൈഡ് ചെയ്ത ലോണാണ് ഇത്. കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ 3 മാസം 90 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും, അതായത് ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു സെക്കൻഡ് ഏപ്രിൽ എന്ന് വിചാരിക്കാം. ഓക്കെ, സെക്കൻഡ് ഏപ്രിൽ ആകുമ്പോഴേക്കും, സെക്കൻഡ് ഏപ്രിൽ 2023 ആകുമ്പോഴേക്കും 90 ഡേയ്സ് ആകുമെന്ന് വിചാരിച്ചോക്ക്. ഓക്കെ, ജസ്റ്റ് സപ്പോസ് ചെയ്താൽ മതി. 90 ഡേയ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 90 ദിവസം കഴിയുമ്പോഴേക്കും, 90 ദിവസമായിട്ടും ഇന്ന് കൊടുത്ത ലോണാണ്, സെക്കൻഡ് ജാനുവരി 2023 കൊടുത്ത ലോണാണ്, അടുത്ത മാസം ഫെബ്രുവരി 2nd ഈ പറഞ്ഞ ഫസ്റ്റ് EMI കൊടുക്കണമായിരുന്നു, മാർച്ച് 2nd ഈ പറഞ്ഞ അതിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരണമായിരുന്നു, ഏപ്രിൽ 2nd അതിന്റെ 3rd ഇൻസ്റ്റാൾമെന്റും വരേണ്ടതായിരുന്നു. പക്ഷെ ഇതെല്ലാം 3 മുടങ്ങി നിൽക്കുകയാണ്. അതായത് 90 ദിവസമായിട്ട് ഈ കൊടുത്ത ഇന്ന് പ്രൊവൈഡ് ചെയ്ത ലോണിന്മേല EMIയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, പ്രിൻസിപ്പൽ എമൗണ്ട് ഒന്നും വരുന്നില്ല എങ്കിൽ അത് 90 ദിവസം കഴിയുമ്പോഴേക്കും എന്തായിട്ട് ഡിക്ലെയർ ചെയ്യും? NPA ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഇനി NPA ആയിട്ട് ഈ പറഞ്ഞ പോലെ, ഇഫ് ഇറ്റ് റിമൈൻസ് NPA ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 മന്ത്സ്, NPA ആയിട്ട് ഒരു വർഷം അല്ലെങ്കിൽ താഴത്തുള്ള പീരീഡ് എന്തായിട്ട് അതിനെ അറിയപ്പെടുന്നു? സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. അതായത് 2nd April 2023 ആയിട്ട് അതിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യും? അതിനെ ഈ പറഞ്ഞ NPA ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അവിടെ നീ പറഞ്ഞ പോലെ സെക്കൻഡ് ഏപ്രിൽ 2024 വരെ ഇതെന്തായിട്ട് എന്ത് കാലഘട്ടത്തിലായിരിക്കും, എന്ത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. അതായത് NPA ആയിട്ട് ഒരു വർഷം വരെയുള്ള കാലഘട്ടത്തിൽ എന്തായിട്ട് അറിയപ്പെടുന്നു? സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് അറിയപ്പെടുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഡൗട്ട്ഫുൾ അസറ്റ്. ഇഫ് ദ അസറ്റ് ഈസ് ഇൻ ദ സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറി ഫോർ എ പീരീഡ് ഓഫ് 12 മന്ത്സ്, സബ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ഡൗട്ട്ഫുൾ അസറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ NPA ആയിട്ട് ഒരു വർഷം വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ സബ് സ്റ്റാൻഡേർഡ് അസറ്റും, സബ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ 12 മാസം ആയി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? 12 ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? ഡൗട്ട്ഫുൾ അസറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അസറ്റ് ഈസ് ഇൻ ദ സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറി ഫോർ എ പീരീഡ് ഓഫ് 12 മന്ത്സ്. ഇനി ലാസ്റ്റ് ആണ് ലോസ് അസറ്റ് ആയിട്ട് മാറുന്നത്. അതായത് ഈ പറഞ്ഞ ഒരുപാട് നാളുകൾക്ക് കഴിഞ്ഞു, അതായത് ഇനിയും ഈ പറഞ്ഞ ഈ ബാങ്ക് ഈ കൊടുത്ത ലോണിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല, അതായത് അതിന്റെ പുറകെ അതിന്റെ റിക്കവറി കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ മുതൽ പോലും ഈ പറഞ്ഞ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം ആ ഒരു അസറ്റിന്റെ ഈ പറഞ്ഞ വാല്യൂ കുറഞ്ഞു പോയി എന്ന് കണക്കാക്കി കഴിയുമ്പോഴേക്കും ബാങ്കിന്റെ ഈ പറഞ്ഞ ഓഡിറ്റേഴ്സ് ഉണ്ടല്ലോ, ഓഡിറ്റേഴ്സ് ബാങ്കിനോട് നിർദ്ദേശിക്കും ആ ലോൺ ഈ പറഞ്ഞ ഇനി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല, അത് റൈറ്റ് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്തരത്തിൽ കണക്കാക്കുന്ന, നഷ്ടപ്പെട്ടു പോയി എന്ന് കണക്കാക്കുന്ന അസറ്റ് ലോണിനെയാണ് ലോസ് അസറ്റ് ആയിട്ട് ബേസിക്കലി ഡിക്ലെയർ ചെയ്യുന്നത്. ദീസ് അസറ്റ്സ് ആർ ഓഫ് ലിറ്റിൽ വാല്യൂ, ഇറ്റ് ക്യാൻ നോ ലോങ്ങർ കണ്ടിന്യൂ ആസ് എ ബാങ്കബിൾ അസറ്റ്സ്, ദെയർ കുഡ് ബി സം റിക്കവറി വാല്യൂ. അതായത് ഈ പറഞ്ഞ അതിന് ഇനി ഒരു അസറ്റായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഈ പറഞ്ഞ ഇത്രോ നാളായിട്ട് അതിന്മേൽ EMIയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, അപ്പോൾ അതിനെ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യണം. അതിനുവേണ്ടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അവരുടെ ഈ പറഞ്ഞ പ്രോഫിറ്റ്സ് ഉണ്ടാവില്ല, ഓരോ വർഷം കിട്ടുന്ന പ്രോഫിറ്റ്സ്, ആ പ്രോഫിറ്റ്സ് എടുത്തിട്ട് ഈ എമൗണ്ടിനെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്തു വെക്കും, അതായത് നികത്തി വെക്കും. അതായത് 5 ലക്ഷം രൂപയുടെ ലോണാന്ന് വിചാരിക്കാം, 5 ലാഖ് റുപ്പീസിന്റെ ലോൺ ആയിരുന്നു, അത് ഈ പറഞ്ഞ ലോസ് അസറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? അവരുടെ പ്രോഫിറ്റിന്ന്, അവരുടെ സ്വന്തം പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് ഈ പറഞ്ഞ 5 ലക്ഷം രൂപ നികത്തി നൽകും. അങ്ങനെ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ആ ലോണിനെ ഈ പറഞ്ഞ റൈറ്റ് ഓഫ് ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ലോൺ വിട്ട് കളയത്തില്ല, അതിനുശേഷം ഈ പറഞ്ഞ റൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം തീർച്ചയായിട്ടും അത് ആ ലോൺ എടുത്ത വ്യക്തിയിൽ നിന്നും ആ ലോൺ തിരികെ മേടിക്കാനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, സർഫേസി ആക്ട് ഒക്കെ ഉണ്ടല്ലോ, ആ ആക്ടിലൂടെ ഒക്കെ തന്നെ ഈ പറഞ്ഞ ആ ലോണിനെ റിക്കവർ ചെയ്യാനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് 3 ക്ലാസിഫിക്കേഷൻ, NPAസിന്റെ 3 ക്ലാസിഫിക്കേഷൻ ഉള്ള കാര്യം ഓർക്കുക: സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. ഇനി ഈ പറഞ്ഞ പോലെ NPAസ് ബാങ്കിംഗ് മേഖലയിൽ വർദ്ധിച്ചു കഴിഞ്ഞാലുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ബാങ്ക്സ് വോണ്ട് ഹാവ് ദ സഫിഷ്യന്റ് ഫണ്ട്സ് ഫോർ അതർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് വിച്ച് വിൽ ഇമ്പാക്ട് എക്കണോമി. അതായത് ഈ പറഞ്ഞ കിട്ടിയ ലോണുകൾ വേണ്ട അടുത്ത ആൾക്കാർക്ക് തിരികെ കൊടുക്കാനായിട്ട്, അങ്ങനെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് എക്കണോമിയെ കൃത്യമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്യും. കാരണം നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിനെയും കാര്യത്തിനൊക്കെ തന്നെ ബാധിക്കും. ഇൻവെസ്റ്റ്മെന്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ടു മെയിൻറ്റെയിൻ എ പ്രോഫിറ്റ് മാർജിൻ, കിട്ടിയ കൊടുത്ത ലോണുകളൊന്നും കൃത്യമായിട്ട് മടങ്ങി വരുന്നില്ല എന്ന് കാണുമ്പോഴേക്കും ബാങ്കിന്റെ പ്രോഫിറ്റ് മാർജിൻ താഴ്ന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് വിൽ ബി ഫോഴ്സ് ടു ഇൻക്രീസ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ബാങ്കിന്റെ പലിശ നിരക്കുകൾ വർദ്ധിച്ചേക്കാം. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ പറഞ്ഞ കൂടുതൽ തിരിച്ചടിയായിട്ട് മാറാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ബാങ്കിംഗ് മേഖലയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക. ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും, അത് അൺഎംപ്ലോയ്മെന്റ് കൂട്ടാനായിട്ട് ഇടയാക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാങ്കുകൾ അവരുടെ പലിശ നിരക്കും വർദ്ധിപ്പിച്ചേക്കാം എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം വാർത്തയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഏകദേശം 7 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന ലെവലിലാണ് ഇപ്പോൾ ബാങ്കിംഗ് മേഖലയിൽ NPS ഉള്ളത്. ഏറ്റവും നല്ലൊരു കാര്യമാണ്, അങ്ങനെ നിലനിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കണം. അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു സെഷനിലൂടെ എന്താണ് NPS, ബാങ്കിംഗ് മേഖലയിലെ എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അഥവാ ബാഡ് ലോൺസ് എന്നുള്ളത്. ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സിനെയാണ് ബാഡ് ലോൺസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. സോ ഇതെന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. ആ 3 ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലുള്ള ടോപ്പിക്സ് ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.